ഇന്ത്യൻ അതിർത്തികളിൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ നുഴഞ്ഞു കയറാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ലോകം മഹാമാരിയുടെ പിടിയിൽ അമരുമ്പോഴും പാകിസ്ഥാൻ മരുന്നിനായി കേഴുമ്പോഴും അതിർത്തിയിൽ നുഴഞ്ഞു കയറുകയാണ് ഭീകരർ. ഇവർക്ക് പാക് സൈന്യം എല്ലാ ഒത്താശയും ചെയ്തു വരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 10 കേരാൻ സെക്ടറിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ലുധിയാനിലെ ഭീകര താവളങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ആക്രമണത്തിൽ 15 പാക് സൈനികരും 8 ഭീകരരും കൊല്ലപ്പെട്ടു. കൃഷ്ണ നദിക്കരയിലുള്ള ലുധിയാൻ ലക്ഷ്യം വെച്ച പാകിസ്ഥാൻ വെടിയുതിർത്തിരുന്നു. പർവ്വത നഗരമായ അവിടെ ആക്രമണം നടത്താൻ ശ്രമിച്ച 5 ഭീകരരെ സൈന്യം ഏപ്രിൽ 5 വധിച്ചിരുന്നു. മരിച്ചവരിൽ 3 കശ്മീർ സ്വദേശികളാണ്, 2 ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തകരും. എന്നാൽ നിയന്ത്രണ രേഖയിൽ ഷാർദ, ദുദിയാൽ, ഷാക്കോട്ട് സെക്ടറുകളിൽ ഇന്ത്യൻ സൈന്യം വെടിവെയ്പ് നടത്തിയിരുന്നു എന്ന പാക് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 സാധാരണക്കാർ മാത്രമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നും പാക് സൈനിക വൃത്തങ്ങൾ പറയുന്നു. ദുദിയാനിൽ ഇന്ത്യൻ സൈന്യം കടന്നുകയറി പാക് സൈന്യത്തിന് വലിയ ആൾനാശമാണ് വരുത്തിയതെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ പറയുന്നു. ദീർഘദൂര പ്രകടശേഷിയുള്ളതും ആധുനിക ആയുധങ്ങളുമാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത്. 23 പേരെയാണ് ഈ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇന്ത്യ ഇല്ലാതാക്കിയത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നു. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ ഭീകര സംഘടനകളിൽ നിന്നായി 160 ഭീകരർ നുഴഞ്ഞുകയറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണം. ഈ അവസരങ്ങളിൽ ഭീകര ക്യാമ്പുകൾ തകർക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്നാണ് സൈനിക നിരീക്ഷകർ പറയുന്നത്. ലോകം മഹാമാരിയുടെ പിടിയിൽ അമരുമ്പോൾ പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവർക്ക് നല്ല സമ്മാനങ്ങൾ നൽകുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും കരസേന ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.